എൽത്തീറ്റ് ജംഗിൾ സഫാരിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ പേര് മുഹമ്മദ് ഇക്ബാൽ. ഞാൻ മലപ്പുറം ജില്ലയിലെ വേങ്ങര സ്വദേശിയാണ്. അതിലുപരി ഞാനൊരു ഫാർമസിസ്റ്റുമാണ്. ഇപ്പോൾ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എൽത്തീറ്റ് ജംഗിൾ സഫാരി എന്ന് പറയുന്ന എൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. എല്ലാ കൂട്ടുകാരും എനിക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ആരോഗ്യത്തെക്കുറിച്ചും നല്ല നല്ല ഭക്ഷണങ്ങളെക്കുറിച്ചും കാട്ടിലൂടെയുള്ളതും അല്ലാത്തതുമായ യാത്രകളെക്കുറിച്ചുമുള്ള വ്ലോഗാണ്, വീഡിയോസാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷകരാണ് എൻ്റെ വളർച്ചയിലെ എൻ്റെ വിജയത്തിൻ്റെയും കാരണമാകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട കേരളത്തിലെ ഒരു പ്രധാന ജില്ലയാണ് വയനാട് എന്ന്. യാത്ര ചെയ്യുന്ന സഞ്ചാരികളെ ഉദ്ദേശിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ജില്ലയാണ് വയനാട്. എല്ലാ ജില്ലകളും ഇഷ്ടമാണ്, അതിലുപരി നമുക്ക് വയനാടിൻ്റെ പച്ചപ്പ്. എല്ലാ സംഗതി കൊണ്ടും വയനാട് നമ്മുടെ ഒരു പ്രധാന ഒരു യാത്രാ ഡെസ്റ്റിനേഷൻ കൂടിയാണ്. കേരളത്തിലൊട്ടുമുക്ക ടൂറിസ്റ്റ് സ്ഥലങ്ങളും നമുക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. മൂന്നാർ, അതുപോലുള്ള ഇടുക്കി ജില്ലയിലെ മൂന്നാർ, മറ്റുള്ള പാലക്കാട്, നമ്മളെ എല്ലാ ജില്ലകളും നമുക്കിഷ്ടമുള്ള ഒരു സ്ഥലം തന്നെയാണ്. അതിലുപരി ഇപ്പോൾ വയനാടിനെ കുറിച്ചാണ് ഇപ്പോൾ മാധ്യമങ്ങളിലും ന്യൂസിലുമൊക്കെ വാർത്തയായി വന്നുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിലൂടെ നമ്മൾ വന്തിപ്പൂർ കാനനപ്പാതയിലൂടെയുള്ള യാത്ര ഓരോ സഞ്ചാരിയുടെയും മനം കുളിർക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഏകദേശം ഒരു 10 കൊല്ലമായി എന്ന് തോന്നുന്നു നമ്മുടെ രാത്രിയാത്രാ നിരോധനം വന്നിട്ട്. അത് ഒരുപാട് സഞ്ചാരികളെ അത് മാനസികമായിട്ട് വിഷമിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. രാത്രിയുള്ള നമ്മുടെ കണ്ണുകൾക്ക് കുളിർമയേകുന്ന മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും എന്താ പറയുക, അവരെ ആ സഞ്ചാരം, അവരെ അതിലൂടെയുള്ള യാത്രയും നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. ഈ രാത്രി യാത്ര നിരോധനം വന്നത് മുതൽ നമ്മൾ ബത്തേരി ടൗണ് രാത്രിയുടെ 8 മണിയായാൽ ഇപ്പോൾ നിർജ്ജീവമായി കിടക്കുകയാണ്. അവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങളും മറ്റ് തൊഴിൽ മേഖലകളിൽ തൊഴിലെടുക്കുന്നവർക്കും അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് വയനാടിൻ്റെ ടൂറിസത്തെ ചെറിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വേറൊരു വാർത്തയാണ് പോകുന്നുകൊണ്ടിരിക്കുന്നത്, മുഴുവൻ സമയം യാത്രാ നിരോധനം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് അധികാരികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് വയനാടിനെ ഏറ്റവും കൂടുതൽ തകർക്കും എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാട്. ടൂറിസം മേഖല പറ്റ അടിയിലേക്ക് വരും. ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന വയനാടൻ ടൂറിസം മേഖല അടിയിലോട്ട് വരേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഇതിനെതിരെ നമ്മൾ ശക്തമായി പ്രതിഷേധിക്കണം. അതിന് എൻ്റെ ചാനലിൻ്റെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഈ പ്രതിഷേധ സമരങ്ങൾക്ക് ഉണ്ട്. ഇപ്പോഴും അവിടെ നിരാഹാര സമരങ്ങളും വിദ്യാർത്ഥി കൂട്ടായ്മകളുടെ പ്രക്ഷോഭങ്ങളും റാലികളും ഒക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. എന്തിനാണ് വയനാട് മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. വനത്തിലൂടെയുള്ള യാത്രകൾ ഒരുപാടുണ്ട് കേരളത്തിൽ. നമ്മളെ
ആതിരപ്പള്ളി മലക്കപ്പാറ വാൾപ്പാറ റൂട്ട്, അതേപോലെ ഗവി റൂട്ടുണ്ട് പത്തനംതിട്ട, പിന്നെ പത്തനംതിട്ട മുതൽ ഗവി വഴി കുമളിയിൽ പോകുന്ന റൂട്ട്, അതൊക്കെ യാത്രാ നിരോധനമുള്ള റൂട്ടുകൾ തന്നെയാണ്. അതൊക്കെ കാടിനുള്ളിലൂടെ തന്നെയാണ് പോകുന്നത്. അവിടെയൊക്കെ പക്ഷികളുണ്ടാവും, മൃഗങ്ങളുണ്ടാവും. അവിടെ ഒന്നും ഇല്ലാത്തൊരു പ്രശ്നമാണ് ഇപ്പോൾ വയനാട്ടിൽ ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. ബന്ദിപ്പൂർ കാനനപാന പാതയിലൂടെയുള്ള യാത്ര ഓരോ സഞ്ചാരിയുടെയും സ്വപ്നയാത്രയാണ്. അത് മുഴുവൻ സമയം തടയുക എന്നത് നമ്മളെ സഞ്ചാരികളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയാണ് ഏറ്റവും കൂടുതൽ തടയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടന അനുവദിച്ച സഞ്ചാര സ്വാതന്ത്ര്യം ാണ് തടയപ്പെടുന്നത്. മൃഗങ്ങൾക്കും കൂടുതൽ സഞ്ചാരം സ്വാതന്ത്ര്യം വേണം എന്നുള്ള കാഴ്ചപ്പാടാണ്. നമ്മൾ മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങൾക്കും സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇതിനൊരു പോംവഴി കാണുക എന്നത് നമ്മളെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും അധികാരികളുടെയും ഒരു ഉത്തരവാദിത്തമാണ്. പോം വഴിയാണ് കാണേണ്ടത്, അല്ലാതെ വഴി തടയുക അല്ല, സഞ്ചാരപാത തടയുകയല്ല വേണ്ടത്. ഓക്കെ, ഇതിന് നമുക്ക് പോം വഴി എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ പറയാം, ഈ പാതയ്ക്ക് സമാന്തരമായിട്ട് ഒരു മേൽപ്പാലം പണിയുക, അല്ലെങ്കിൽ മേൽപ്പാലം പണിയുക നല്ലൊരു ചോയ്സാണ് എൻ്റെ അഭിപ്രായത്തിൽ. അല്ലെങ്കിൽ നിശ്ചിത സമയം വച്ചിട്ട് വാഹനങ്ങളെയും യാത്രക്കാരെയും സഞ്ചരിക്കാൻ അനുവദിക്കുക. മേൽപ്പാലം പണിയുകയാണ് ഏറ്റവും നല്ല കാര്യം. കാരണം ഇതിനുള്ള ഫണ്ട് പിന്നെ അതിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ നമ്മൾ ടോൾ പിരിക്കുന്ന പോലെ പിരിക്കാവുന്നതാണ്. ഇപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾക്ക് നമ്മൾ ടോൾ കൊടുക്കുന്നു. അതുപോലെ നിശ്ചയ സംഖ്യ യാത്രക്കാരിൽ നിന്നും അല്ലെങ്കിൽ സഞ്ചാരികളിൽ നിന്നും ഈടാക്കിയിട്ട് ഇതിനുള്ള ക്യാഷ് അല്ലെങ്കിൽ ഇതിനുള്ള ഫണ്ട് ഗവൺമെൻറ്റിന് ഈടാക്കാം. അതൊക്കെ അതിൻ്റേതായ ഒരു എന്താ പറയുക, ഒരു ഏകീകൃത മാതൃകയിലൂടെ പോകണമെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത് ഒരു ജില്ലയെ അല്ലെങ്കിൽ വയനാട്ടിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉള്ളൊരു പദ്ധതിയാണ്, ഒരു ഗൂഢപദ്ധതിയാണ് എന്ന് പറയാം. വയനാടിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത് അധികാരികൾ കൊണ്ടുവന്നിട്ടുള്ളത്. മുഴുവൻ ദിവസ യാത്ര തടയുക എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. ഇതുവരെ രാത്രി യാത്ര നിരോധനമായിരുന്നു, അപ്പോൾ അത് മുഴുവൻ ദിവസത്തിലേക്കുമാണ് നീട്ടിക്കൊണ്ടിരിക്കുന്നത്. ബന്ദിപ്പൂർ വനപാതയിലൂടെയുള്ള യാത്ര ഓരോ സഞ്ചാരിക്കും വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ അധികാരികൾ എത്രയോ അധിക രാജ്യങ്ങൾ വിദേശ പര്യടനം നടത്തുന്നുണ്ട്, അവിടുത്തെ റോഡുകളെക്കുറിച്ചും മറ്റുള്ള പദ്ധതികളെക്കുറിച്ചും പഠിക്കാൻ വേണ്ടി. എന്നിട്ട് അവരാരും ഇങ്ങനെ ഒരു പദ്ധതി മറ്റു രാജ്യങ്ങളിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യം തന്നെയാണ്. അല്ലെങ്കിലും കണ്ട സംഗതി ഇവിടെ അവതരിപ്പിക്കാൻ എന്താ പറയുക, അങ്ങനെ ഒരു മനസ്സില്ലാത്തൊരു കാര്യമാണ് വയനാടിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ, വനങ്ങൾ കൂടുതലുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള സംഗതികൾ വളരെ വൃത്തിയോടുകൂടി ചെയ്തിട്ടുണ്ട്. അതൊക്കെ നോക്കി മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനത്തെ ഒരു പദ്ധതി വയനാട്ടിൽ അവതരിപ്പിക്കാം, അല്ലെങ്കിൽ ബന്ദിപ്പൂർ
വനപാതയിൽ അവതരിപ്പിക്കാം എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതൊന്നും വേണ്ട, പൂർണ്ണമായും യാത്ര നിരോധിക്കുക എന്നൊരു ഗൂഢ ലക്ഷ്യമായി ഇറങ്ങുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമുള്ളത്. എല്ലാ വയനാട്ടുകാരും അല്ലെങ്കിൽ കേരളീയരായ നമ്മൾ എല്ലാവരും വയനാടിനോടൊപ്പം ചേർന്നിട്ട് ഈ ഒരു പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുത്ത് ഈ നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതാണ് നമ്മളെ ഓരോരുത്തരെയും ലക്ഷ്യം വേണ്ടത് എന്നാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ ശരി, എന്തെങ്കിലുമൊക്കെ ഒരു പോംവഴി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നല്ല നല്ല തീരുമാനങ്ങൾ ഉണ്ടായി എല്ലാവർക്കും, എല്ലാ സഞ്ചാരികൾക്കും, അല്ലെങ്കിൽ കാടുമായി അടുത്ത് കാട്ടിലൂടെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്കേറ്റവും ഇഷ്ടം കാട്ടിലൂടെയുള്ള യാത്രയാണ്. കാട്ടിലെ മൃഗങ്ങളെയും പക്ഷികളെയും സസ്യജാലങ്ങളെയും മനസ്സറിഞ്ഞ് കണ്ട് കാട്ടിലൂടെയുള്ള യാത്രയാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെയുള്ള സ്വപ്നമാണ് ഞാൻ എന്നും കാണുന്നത്. എൻ്റെ ഓരോ ഒഴിവുള്ള ദിവസങ്ങളിലും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ഞാൻ യാത്ര ചെയ്യാറുമുണ്ട് എന്നുള്ള സ്ഥലത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നല്ലൊരു എന്താ പറയുക വിധി വരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതിലുപരി എൻ്റെ എല്ലാ സപ്പോർട്ടും, എൻ്റെ ചാനലിൻ്റെ സപ്പോർട്ടും, എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ സപ്പോർട്ടും വയനാട്ടുകാർക്കോടൊപ്പം തീർച്ചയായിട്ടും. ഓക്കെ, ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാ നല്ല കൂട്ടുകാരും എൻ്റെ ചാനൽ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതിലുപരി ലൈക്ക് ചെയ്യുകയും ചെയ്യുക. എന്നാൽ ശരി, ഓക്കെ, ബൈ, ബൈ.